മൃഗസംരക്ഷണവും ക്ഷീരവികസനവും. സർ, മൃഗസംരക്ഷണ ക്ഷീരവികസന ഉപമേഖലകൾക്കുള്ള ആകെ അടങ്കൽ 435.4 കോടി രൂപയാണ്. മൃഗസംരക്ഷണ വകുപ്പിന് 320.64 കോടി രൂപയും ക്ഷീരവികസന വകുപ്പിന് 114.76 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തുന്നു. കേന്ദ്ര സഹായമായി 9.91 കോടി രൂപ ഇതിൽ പ്രതീക്ഷിക്കുന്നു. മൃഗചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 41 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിനുള്ള സഹായം 22-23 ലെ 23.47 കോടി രൂപയിൽ നിന്നും 29.68 കോടി രൂപയായി ഉയർത്തുന്നു. സർ, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് കീഴിൽ പുതുതായി ഒരു ഡയറി പാർക്ക് 20 കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നു. ആദ്യപടിയായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള ഫീഡ്സ് ലിമിറ്റഡിൻ്റെ പദ്ധതി വിഹിതം ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് 20 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. ഡോർസ്റ്റെപ്പ് വെറ്റിനറി സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് 20 കോടി രൂപ വകയിരുത്തുന്നു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് സഹായമായി 13.5 കോടി രൂപയാണ് വകയിരുത്തുന്നത്. കൊല്ലം കാസർഗോഡ് ജില്ലകളിൽ പെറ്റ് ഫുഡ് ഫാക്ടറി സ്ഥാപിക്കുന്നതിന് 4 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷീരവികസനം. സർ, ക്ഷീരവികസന മേഖലയ്ക്ക് RADF വായ്പയടക്കം ആകെ 114.76 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷീരഗ്രാമം പദ്ധതി വ്യാപിപ്പിക്കുന്നതിനായി 2.4 കോടി രൂപ വകയിരുത്തുന്നു. വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങളും മിൽക്ക് ഷെഡ് പ്രവർത്തനങ്ങളും എന്ന പദ്ധതിക്ക് 42.33 കോടി രൂപ വകയിരുത്തുന്നു. തീറ്റപ്പുൽ അസോള ചോള കൃഷികൾക്കുള്ള സഹായം, ജലസേചന സഹായം, സൈലേജ് നിർമ്മാണ യൂണിറ്റുകൾ, തീറ്റപ്പുൽ ഹബ്ബ് എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായി 8.5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് കാലിത്തീറ്റ ഫാമും മോഡൽ ഡയറി യൂണിറ്റും സ്ഥാപിക്കൽ എന്ന പുതിയ പദ്ധതിക്കായി 11 കോടി രൂപ വകയിരുത്തുന്നു.